നമസ്കാരം മല വാർത്ത ഇൻസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധസമാനമായിട്ടുള്ള സംഘർഷാവസ്ഥ ഉടൻ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പലതരം വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രകോപനങ്ങൾ പല ദിക്കിൽ നിന്നുമായി ഇന്ത്യക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാൽ പ്രകോപനമില്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ച ചരിത്രം ഇന്ത്യ മഹാരാജ്യത്തിന് ഇല്ലാത്തതിനാൽ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു ഇത്രയും കാലം എന്നാൽ ഇനിയും കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഇത് ഭീഷണിയായി മാറുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതുകൊണ്ട് രാജ്യത്തെമ്പാടും തിരക്കിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഘർഷം തുടരുന്ന പ്രധാനമായും എടുത്തു പറയേണ്ടത് അരുണാചൽ പ്രദേശ് മേഖലയിൽ ചൈനയുമായുള്ള അതിർത്തിക്കടുത്ത് ഇന്ത്യ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് വിന്യസിച്ചു വരുന്നത് പ്രധാനമായും പറയേണ്ടത് ആളില്ലാ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ നിരീക്ഷണ ആക്രമണ സംവിധാനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ സേന വിന്യസിച്ചിരിക്കുന്നത് ചൈനയുടെ ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇത്രയുമധികം ഡ്രോണുകളും ഹെലികോപ്റ്ററുകളുമൊക്കെ അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് അതിർത്തിക്ക് അപ്പുറത്ത് ചൈന അതീവ രഹസ്യമായി നടത്തുന്ന പലവിധ നീക്കങ്ങളും ഇപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഇസ്രയേൽ നിർമ്മിതമായിട്ടുള്ള അത്യാധുനിക ഹെറോൺ ഡ്രോണുകളാണ് ഇതിന് സഹായകരമായി നമുക്ക് നിൽക്കുന്നത് ചൈനീസ് അതിർത്തിയിൽ പടപെരുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ നട്ടലു തന്നെയാണ് ഹെറോൺ ഡ്രോണുകൾ എന്ന് വേണം ഈ അവസരത്തിൽ വിശേഷിപ്പിക്കേണ്ടത് കാരണം അത്രയധികം സഹായം തന്നെയാണ് സൈന്യത്തിന് അവർ നൽകുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ മലയോര പ്രദേശമായതിനാൽ പെട്ടെന്നൊരു ആക്രമണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറ്റാക്കുണ്ടായാൽ അത് തിരിച്ചറിയുക എന്നത് വളരെ ദുസ്സഹമായ കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഇത് പെട്ടെന്ന് കണ്ടെത്താനും അതിനെ വിലയിരുത്താനും സാധിക്കും അതുകൊണ്ട് തന്നെ സേനയ്ക്ക് എപ്പോഴും സജ്ജമായിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത മോദി സർക്കാർ പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ച അടിയന്തര സാമ്പത്തിക അധികാരത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ സൈന്യം പുതിയ ഡ്രോണുകൾ സ്വന്തമാക്കിയത് അതും അതിവേഗത്തിൽ തന്നെയായിരുന്നു നമുക്കറിയാവുന്നതാണ് കുറച്ചു കാലം മുന്നേ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ജമ്മുകാശ്മീർ വ്യോമ മേഖലയിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു ഡ്രോൺ ആക്രമണമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ചൈനയാണോ എന്നുള്ള സംശയം പോലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വ്യോമ ആക്രമണങ്ങൾ സംഭവിക്കാനുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും അത്തരത്തിൽ സജ്ജമായിരിക്കാനുള്ള ഒരു മുൻകരുതൽ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചത് പ്രത്യേകിച്ച് ചൈനയുമായി നേരിട്ട് ആക്രമിക്കുമ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിലവിൽ ഇസ്രയേൽ സന്ദർശനത്തിലാണ് ഇതും ചൈനയെ പോലുള്ള ശത്രുരാജ്യങ്ങൾക്ക് ചങ്കെടുപ്പ് കൂട്ടി എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയും അത്യാധുനിക ശേഷിയുള്ള ഉപകരണങ്ങൾ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി എങ്ങനെയും പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി യാതൊരു കാരണവശാലും ഒരു തരത്തിലും ആർക്കും വേണ്ടി ക്ഷമിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കരസേനാ മേധാവിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ തീരുമാനം എടുത്തിരിക്കുന്നത് ഡ്രോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവ നിരീക്ഷണത്തിനായി ഏകദേശം മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഹെറോൺ ഡ്രോണുകളാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് ഭൂപ്രകൃതിയും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ ലൈവായി പകർത്തി സൈനിക കേന്ദ്രങ്ങൾക്ക് എത്തിച്ചു നൽകാൻ ഇവയ്ക്ക് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത്രയും ഉയരത്തിലാണിത് പറക്കുന്നതെങ്കിൽ പോലും ഭൂമിയിലെ ചെറിയ വസ്തുക്കളെ പോലും ഹെറോൺ കൊണ്ട് കണ്ടെത്താനായി സാധിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത രാവും പകലും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ക്യാമറകൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനമായ ശക്തി വെളിച്ചത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എത്ര മോശം കാലാവസ്ഥയായിരുന്നാലും ആയിരുന്നാലും തെറ്റാതെ കൃത്യമായുള്ള നിരീക്ഷണത്തിന് ഇത് നമ്മളെ സഹായിക്കും നാനൂറ്റി എഴുപത് കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ വരെ ഇതിന് വഹിക്കാൻ ശേഷിയുണ്ട് ഇവ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ ഒറ്റപ്പോക്കിൽ സഞ്ചരിക്കാനായും സാധിക്കും ഇത്തരത്തിൽ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ തന്നെയാണ് ഈ ഡ്രോൺ മൂലം നമുക്ക് ഉണ്ടായിട്ടുള്ളത് ആവശ്യമെങ്കിൽ അതിർത്തി കടന്ന് ആക്രമണങ്ങൾ നടത്തിയ ശേഷം സുരക്ഷിതമായി തിരിച്ചെത്താനും ഇവയ്ക്ക് സാധിക്കുമെന്നും മറ്റൊരു പ്രത്യേകതയുണ്ട് മറ്റൊരു കാര്യം ആൻറ്റി ജാമിംഗ് ശേഷിയാണ് ഇതിനുള്ളത് ആൻറ്റി ജാമിംഗ് ശേഷി ഉള്ളതുകൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്തുക എന്നത് ആർക്കും തന്നെ സാധിക്കുന്നതല്ല ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ഹെറോൺ ഡ്രോണുകൾ നിർമ്മിച്ചതും ഇന്ത്യക്കായി നൽകിയതും ഇന്ത്യക്ക് പുറമെ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ തുർക്കി എന്നീ രാജ്യങ്ങളും ഇവ ഉപയോഗിക്കുന്നുണ്ട് ലഡാക്ക് അതിർത്തിയിൽ വീണ്ടും ചൈനീസ് സൈന്യത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ പ്രകടമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് സൈന്യത്തിന് ഹെറോൺ ഡ്രോണുകൾ വാങ്ങാനുള്ള അനുമതി ലഭിച്ചതും ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത് ഇവിടെ ഇവയെ വിന്യസിച്ച് മറ്റ് സൈനിക നീക്കങ്ങൾ പ്രത്യേകിച്ചും ചൈനയുടെ സൈനിക നീക്കങ്ങൾ പഠിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ചെയ്യുന്നത് ഹെറോൺ ഡ്രോണിന് പുറമെ എൽ എച്ച് ധ്രുവ് ആക്രമണ ആയിട്ടുള്ള രുദ്ര എന്നിവ നേരത്തെ തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിൻ്റെ സ്ക്വാഡ്രൺ സേനയും ഇവിടെ സജ്ജമാണ് ലൈറ്റ് ഹെലികോപ്റ്റർ ആയതിനാൽ ചെറിയ ഹെലികോപ്റ്റർ ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലും സഞ്ചരിക്കാൻ കഴിയും അതുപോലെ തന്നെ ആക്രമണശേഷിയും ഇതിന് കൂടുതൽ തന്നെയാണ് അഞ്ച് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ മൾട്ടി മിഷൻ ന്യൂ ജനറേഷൻ ഹെലികോപ്റ്റർ ആണ് ഇവയെന്നുള്ള പ്രത്യേകതയാണ് ഇതിനുള്ളത് ആക്രമണശേഷിയുള്ള രുദ്ര ഹെലികോപ്റ്ററുകളുടെ സേവനവും ഇവിടെ ഏത് സമയവും സജ്ജമാക്കിയിട്ടുണ്ട് എയർ ടു എയർ മിസൈലുകൾ എഴുപത് എം എം റോക്കറ്റുകൾ ഇരുപത് എം എം തോക്കുകൾ എ ടി ജി എം എന്നിവ ഉപയോഗിക്കാനുള്ള ശേഷിയുള്ള ഹെലികോപ്റ്റർ കൂടിയാണ് രുദ്ര ഹെലികോപ്റ്ററുകൾ ഇത്തരത്തിൽ രുദ്രയുടെയും ഹെറോൺ ഡ്രോണിൻ്റെയും ഉപയോഗം പ്രയോജനപ്പെടുത്തിയാണ് ഇപ്പോൾ അതിർത്തി കാൽക്കാനായി ശ്രമിക്കുന്നതും അരുണാചൽ പ്രദേശ് മേഖലയിലെ നിയന്ത്രണരേഖയിൽ അതായത് എൽ ഐ ഇന്ത്യ രാപ്പകൽ നിരീക്ഷണം ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ ശക്തമാക്കിയിട്ടുണ്ട് സിക്കിം മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യയും ചൈനയും ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്റർ നേരമുള്ള അതിർത്തിയാണ് പങ്കിടുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇന്ത്യയും ചൈനയും അതിർത്തി സംഘർഷങ്ങൾ പലതോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനായി ഇതുവരെ പതിമൂന്ന് റൗണ്ട് മുൻനിര കമാൻഡർ ചുള്ള ചർച്ചകളായിരുന്നു നടന്നിട്ടുള്ളത് എന്നാൽ അതിൽ ഭൂരിഭാഗം ചർച്ചകളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു കണ്ടിരുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നും യാതൊരു കാരണവശാലും വഴങ്ങില്ല എന്ന തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒക്ടോബർ പത്താം തീയതി നടന്ന അവസാന റൗണ്ട് ചർച്ചകൾ അനിശ്ചിതത്തിലായിരുന്നു അവസാനിച്ചതും അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു ഇന്ത്യ അന്ന് മുതലേ കൈക്കൊണ്ടത് എന്നാൽ ഒരു പടി പോലും പിന്നോട്ടില്ല എന്ന തീരുമാനം ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ